ഹലോ, അസ്സലാം വലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു വാലന്റൈൻ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഒന്നല്ല, രണ്ട് സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്, ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോട്ടിൽസ് ഒന്നിങ്ങനെ ബേസ് കോട്ടായിട്ടൊന്ന് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻറ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനാമൽ പെയിൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ ജനലിൻ്റെ കമ്പിക്കും അതുപോലെ ഗേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ്, ഒരു ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പ് പെയിൻറ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് പെയിൻറ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടൊന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ടൊരു കോട്ടൊന്നും അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ബോട്ടിൽ ആർട്ടിനൊക്കെ ബേസ് കോട്ടായിട്ട് ഇനാമൽ പെയിൻറ് തന്നെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബോട്ടിൽസിനൊക്കെ അത് പറ്റുമോ, അതിങ്ങനെ പെയിൻറ് ഇളകിപ്പോവോ, എങ്ങനെയാണ് ഡ്രൈ ആവാൻ, എത്ര ടൈം എടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു രണ്ട് ബോട്ടിൽ ആർട്ടിൽ ഇങ്ങനെ ആക്രിലിക് പെയിൻറ്റും ഇനാമൽ പെയിൻറ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം അതിൽ ഞാൻ ഇനാമൽ പെയിൻറ്റിൻ്റെ എല്ലാ റേറ്റും, എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കണം. നമ്മളിങ്ങനെ തൊടുവൊന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു 5-8 മണിക്കൂറെങ്കിലും അതൊന്നും നമ്മളൊന്നിങ്ങനെ മാറ്റി വെക്കുക. പിന്നെ അതിലൊരു പൊടിയോ നാരോ മുടിയോ അങ്ങനെ എന്തായി കഴിഞ്ഞാലും അത് അവിടെ പറ്റി പിടിച്ച് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അധികം പൊടിയൊന്നും ഇല്ലാത്ത ഭാഗത്തൊന്നും ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുക. നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചാൽ ഒരു 3-4 മണിക്കൂറുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ഞാൻ പൊതുവേ ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇനി ഇനാമൽ പെയിൻറ് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് ആ ബ്രഷ് ഒന്ന് ക്ലീൻ ചെയ്യണതും അതുപോലെ കയ്യിലൊക്കെ പെയിൻറ്റ് ആയി കഴിഞ്ഞാൽ വാഷ് ചെയ്താലൊന്നും പോകില്ല. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് അതിലിങ്ങനെ ആക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് റേഷൻ കടയിലത്തെ ഒരു മണ്ണെണ്ണാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ബ്ലൂ കളർ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പച്ചവെള്ളം പോലെ ഇങ്ങനെ ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു മണ്ണെണ്ണ എടുത്തിട്ട് ഇങ്ങനെ പെയിൻറ്റ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ബ്രഷ് ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മൾ ഈ മണ്ണെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ തന്നെ അത് ക്ലീനായിട്ട് കിട്ടിക്കോളും. നമ്മൾ ഈ മണ്ണെണ്ണ ഇതുപോലെ ഉപയോഗിച്ച മണ്ണെണ്ണ തന്നെ നമ്മളിങ്ങനെ ഒരു അടുപ്പുള്ള ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അതങ്ങനെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും, കുറേ പ്രാവശ്യം അങ്ങനെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് അടച്ചു വെക്കാതെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല, അതൊക്കെ ഫുള്ളിങ്ങനെ ഇവാപറേറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചിരട്ടയിലായാലും എന്തിലായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു അടുപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ വാർണിഷൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിലാ ഇതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പയുടെ തൊലി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്, നല്ലൊരു സിമ്പിളായിട്ടുള്ളതാണ്, ഒരു വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിൽ ഞാൻ ആ സമയത്ത് വാർണിഷ് അടിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വാർണിഷ് അടിച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് നമ്മൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മണ്ണെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒന്ന് യൂസ് ചെയ്തിട്ട് കഴുകിയാലൊന്നും അതുപോലെ ബ്രഷാണെങ്കിൽ ചീത്തയായി പോവുകയും ചെയ്യും. അപ്പം നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ മണ്ണെണ്ണയിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് ബ്രഷൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ബ്രഷ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് അതിൻ്റെ ബ്രിസസൊക്കെ ചീത്തയായിട്ട് പോവുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ നമ്മളുടെ ഒരു സെക്കൻഡ് ബോട്ടിൽ നമ്മൾ ബേസ് കോട്ടായിട്ട് അടിക്കുന്നത് ഇനാമൽ പെയിൻ്റ് അല്ല, ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വൈറ്റ് പെയിൻറ് എടുത്തിട്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഡാബ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലോത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടാക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ആക്രിലിക് പെയിൻറ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം വൈറ്റ് പെയിൻറ് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്കൻഡ് കോട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഒരു പെയിൻറ് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടെ പെയിൻറ് എടുത്തിട്ട് ഞാൻ ഒന്ന് സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഡ്രൈ ആ സമയത്ത് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. വേണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 കോട്ട് അടിച്ചാലാണ് ഒരു ബോട്ടിലിൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുക. ഞാൻ പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 2 കോട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വലിയൊരു കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പൊക്കെ നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും.
അങ്ങനെ നമ്മൾ ഒരു അക്രിലിക് പെയിൻറ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലും അതുപോലെ ഇനാമൽ പെയിൻറ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ രണ്ടും ഇവിടെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇനാമൽ പെയിൻറ് പറയുമ്പം ഇപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ട് തന്നെ നല്ലൊരു ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് അടിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്കത്. പിന്നെ ഈ ഒരു പെയിൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കോട്ട് അടിച്ചു എന്നാലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത അക്രിലിക് പെയിൻറ്റിന് 10 ml 20 rupees ആണ് റേറ്റ്. അപ്പോൾ ഈ ഒരു ഇനാമൽ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ 200 ml 83 rupees ആണ് റേറ്റ്. അപ്പോൾ നമ്മൾ ഈ 200 ml അക്രിലിക് പെയിൻറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400 rupees ആവും. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ 83 rupees ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ബോട്ടിലൊക്കെ ബേസ് കോട്ട് അടിച്ചിട്ടൊക്കെ നല്ലൊരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഒരൊറ്റൊരു കോട്ട് അടിച്ചാലും മതിയല്ലോ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി സെക്കൻഡ് കോട്ട് അടിച്ച് പിന്നെ വീണ്ടും ഡ്രൈ ആയി തേർഡ് കോട്ട് അടിച്ച് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതന്നെയാണ് ബേസ് കോട്ടൊക്കെ അടിക്കാനായിട്ട്. ഇത് നമുക്കാണെങ്കിൽ ഒരു 3 വർഷം അവർ ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് അത് നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ടായിട്ട് പോകുന്നുമില്ല. എൻ്റെ കയ്യിലുള്ള ഇത് ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ്. 100 ml 43 rupees ആണ് റേറ്റ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറേ ബോട്ടിൽസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് വാൾ ഡെക്കർ ചെയ്യാനൊക്കെ നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ റെഡ് കളർ ഇനാമൽ പെയിൻറ്റിന് 100 ml 47 rupees ആണ് റേറ്റ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു 3 രൂപയുണ്ട്. അപ്പോൾ അത് കമ്പനിയുടെ ഒരു വ്യത്യാസമാണോ ഇനി ഇപ്പോൾ കളറിലുള്ള വ്യത്യാസമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇത് യെല്ലോ കളറ് ഇനാമൽ പെയിൻ്റ് ആണ്. 50 ml 28 rupees ആണ് റേറ്റ്. ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ്. ഞാനിതുവരെ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. അതുപോലെ ഇതൊരു ബ്ലൂ കളറാണ്. ഇത് 50 ml 24 rupees ആണ് റേറ്റ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കുറേ ആയി വാങ്ങിച്ചിട്ട് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഗ്രീൻ ആണ്. 50 ml 27 rupees ആണ് റേറ്റ്. നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇനിയും അതിൽ ഒരുപാട് പെയിൻറ്റ് ബാക്കിയുണ്ട്. നമുക്ക് കുറേ ബോട്ടിൽസൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു ലാഭം തന്നെയാണ്. ഇനാമൽ പെയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ബേസ് കോട്ടായിട്ട് ചെയ്യാനും വാൾ ഡെക്കർ ആയിട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് അല്ലാതെ നമുക്ക് ഡിസൈൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നല്ലൊരു ഗ്ലോസി എഫക്റ്റും കിട്ടും. നമ്മളിനി എത്രയാണെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റ് ചെയ്താൽ ഈ ഒരു ഗ്ലൈസിങ് കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിക്ചർ വാർണിഷൊക്കെ അടിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇനി ഇനാമൽ പെയിൻറ്റിൻ്റെ വേറൊരു ഗുണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനാമൽ പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഞാൻ അതിലിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കിയിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു പെയിൻറ്റ് ഒന്നും ഇളകി പോകുന്നൊന്നുമില്ല. ഞാൻ പിന്നീട് ഇങ്ങനെ ഒരു ഫാബ്രിക്കിൻ്റെ പീസ് എടുത്തിട്ട് കുറച്ച് റഫായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അതിൽ ആ ഒരു പെയിൻറ്റ് ഇളകി പോകുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ ജനലിൻ്റെ കമ്പിയും ഗേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം തട്ടിയാലൊന്നും ചീത്തായി പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റ് നമ്മൾ രണ്ട് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളമാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ പെയിൻറ്റ് ഇളകിയിട്ടുണ്ട്. നമ്മളെ കയ്യിലും പെയിൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ആവാതെ പിന്നെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വാർണിഷൊക്കെ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കിയൊക്കെ എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനാമൽ പെയിൻറ്റ് തന്നെയാണ് കുറച്ചും കൂടി ഒരു ബേസ് കോട്ടിന് നല്ലത്. നമ്മളിങ്ങനെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയാലും ജസ്റ്റ് ഇങ്ങനെ വെള്ളം അങ്ങനെ ടച്ച് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്താലും നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അതിൻ്റെ ഒരു ബേസ് കോട്ടൊന്നും ഇളകി പോവാതെ ഇപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു വാലൻ്റൈൻ സ്പെഷ്യലായിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനിവിടെ ഇങ്ങനെ കുറച്ചൊരു പഴയ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് റെഡിൽ വൈറ്റും അതുപോലെ വൈറ്റിൽ റെഡ് ഡോട്ടും ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ ആ ഒരു റെഡ് ഫാബ്രിക്കിൽ നിന്ന് ഞാൻ കുറച്ചൊരു വലിയൊരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സൈസിൽ ഇങ്ങനെ വൈറ്റ് നിന്ന് ഒരു റെഡ് ഡോട്ട് ഉള്ളതും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഞാനിങ്ങനെ പില്ലോലും അതുപോലെ ബെഡ്ഷീറ്റിലൊക്കെ ഇങ്ങനെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ആയിട്ട് അങ്ങനത്തെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പോൾ ഈ ഒരു ആപ്ലിക് വർക്കിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ വാലൻ്റൈൻ സ്പെഷ്യൽ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് ആ ഒരു ബോട്ടിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ അക്രിലിക് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലാണ് ആ ഒരു റെഡ് കളറ് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ നമ്മൾ ആ ഒരു വൈറ്റിൽ റെഡ് ഡോട്ട് ഉള്ളത് ഇങ്ങനെ കുറച്ചധികം ഷേപ്പ്സ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒരേ സൈസിലല്ല, വലുത് ചെറുത്. അപ്പോൾ അങ്ങനെ കുറേ ഒരു 5-6 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇനാമൽ പെയിൻറ് വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെഡിൽ വൈറ്റ് ഡോട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് ഞാൻ കുറച്ചൊരു വലിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ താഴെ, പിന്നെ അതിനേക്കാൾ ചെറുത് അതിൻ്റെ മേലെ, പിന്നെ കുറച്ചും കൂടെ ചെറുത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഫെവിക്കോളും വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അത് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും ചെയ്യും. പിന്നെ അത് ഒരിക്കലും അത് ഇളകി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ബോട്ടിലും ആ ഒരു ഫാബ്രിക്കിൻ്റെ മേലെ ഇങ്ങനെ ഫെവിക്കോളും വെള്ളം കൂടെ ഉള്ള മിക്സ്ചർ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളെ കയ്യിൽ മോഡ് പോഡ്ജ് ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ് കേട്ടോ.
ഇങ്ങനെ നമ്മൾ ഫെവിക്കോൾ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ബോട്ടിലിൽ ആ ഒരു ഫാബ്രിക് ഒട്ടിച്ച് വേണമെന്ന് തോന്നുന്നില്ല, അത്രക്കും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ആ ഒരു വൈറ്റിൽ റെഡ് കളർ ഹാർട്ട് ഷേപ്പ് ഒക്കെ ആയപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഔട്ട്ലൈന് കൊടുക്കാതെ തന്നെ ആ ബോട്ടിൽ നല്ലൊരു കളർഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ലൊരു ഭംഗി ഇട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ ഒന്നും കൂടെ വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു റെഡിൽ വൈറ്റിൽ റെഡ് ഡോട്ടുള്ള ആ ഒരു ഹാർട്ട് ഷേപ്പിന് ചുറ്റും ഇങ്ങനെ ഇതുപോലെ തന്നെ റെഡ് കളർ വെച്ചിട്ട് ഒന്നിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. കാരണം ഈ ഒരു ബോട്ടിൽ ഈ ഒരു പീസ് ഒട്ടിച്ച സമയത്ത് അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ ഇല്ല, കാരണം ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ആ ഒരു പീസും വൈറ്റ് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു റെഡ് കളർ ഔട്ട്ലൈനോട് കൊടുത്തപ്പോൾ കുറച്ച് നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു പീസ് ഇങ്ങനെ റെഡ് കളർ ബേസ് കോട്ട് അടിച്ചാലായിരുന്നു കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ടൈപ്പ് ഒരു പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാലന്റൈൻ സ്പെഷ്യൽ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെയും അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. ആക്രിലിക് പെയിൻറ്റിന് ഇങ്ങനെ ഗ്ലൈസിംഗ് ഒന്നും ഇല്ല, അതൊരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് കാണുക. നമ്മൾ എത്ര ചെയ്താലും അതിനൊരു ഗ്ലൈസിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അതിൽ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ലൊരു ലുക്ക് തന്നെയാണ് കാണാനായിട്ടും. അപ്പോൾ നമ്മൾ പൊതുവെ ഇനാമൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇനി അതിൽ ആ ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആ ടെക്സ്ചർ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലൈസിംഗ് കിട്ടും. അപ്പോൾ അതിന് വേറൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഒരു പൈസ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു ലാഭം നമുക്ക് ഇനാമൽ പെയിൻ്റ് തന്നെയാണ് ആ ഒരു ബേസ് കോട്ട് അടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ തലേദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഡ്രൈ ആയിട്ട് കിട്ടാനും പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളൊരു പണിയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ മണ്ണെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനിങ്ങനെ ഒരു റെഡ് കളർ റിബണും കൂടെ ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ ഒരു ബോ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു അട്രാക്ഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനാമൽ പെയിൻറ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡൗട്ടൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരികയും ചെയ്യണേ. അപ്പോൾ അതുപോലെ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം കേട്ടോ. വേരു, റിയ നൗറിൻ, അന്ന ഡെന്നീസ്, അനശ്വര, ഏഞ്ചൽ റോസ്, വേദൻഷി, ആയിഷ, നൂഫ, അലിയ, ലാമിയ ലത്തീഫ്, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞി വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.